കൊണ്ട് അച്ഛനമ്മേനും കാണാൻ കഴിഞ്ഞില്ല, അടുത്തൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വീട്ടിലെന്തുണ്ടായിരുന്നു, എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു വീട്ടിൽ, പൈസ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒന്നും എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് എല്ലാ മൊഴികളും എല്ലാവിധ മൊഴികളും ഇതിലെ പറയാന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞ മൊഴികളെ നമുക്ക് സാധൂകരിക്കാനുള്ളത്, അമ്മ പറഞ്ഞ ഇതിന്റെ മുകളിൽ രണ്ടാൾ വന്നു മുഖം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അവരാണ് കുട്ടിയെന്നാ പറഞ്ഞത്. അതും പല രീതിയിൽ ഇപ്പൊ പറഞ്ഞാണ് പരിഭ്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെ ഒരു ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിയുന്ന ആൾക്കാർ എന്തോ ചെയ്തു എന്നുള്ളതാണ്. ലോക്കൽ ഒരു ലോക്കലായിട്ടുള്ള ഒരു സഹായം ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മളെയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പോലീസ് കാര്യക്ഷമ ഇടപെടുന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള അറിവ്. അപ്പോൾ നല്ലതാണ് ഇടപെടുത്തെ എത്രയും പെട്ടെന്ന് ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാൽ നമുക്കും മറ്റ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ശാന്തി കൈവരിക്കാൻ പറ്റുള്ളൂ. ആവശ്യം വന്നാലേ നമ്മളെ നാട്ടുകാർക്കുള്ള ഭീതിയൊക്കെ പോകുള്ളൂ. എന്നാൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് ശാന്തി കിട്ടണമെങ്കിലും എല്ലാവർക്കും മനസ്സാവനമാണെങ്കിലും ഈ ക്രൂരകൃത്യം ചെയ്ത പ്രതികൾ എന്തായാലും പിടിക്കണം. ലോക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് ധരിക്കുന്നത്. അപ്പം ലോക്കൽ സപ്പോർട്ട് നല്ലോണമുണ്ട്, പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു സഹകരണം ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളൊക്കെ ചോദ്യം മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാനും ഈ അന്വേഷണത്തിന് സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് നാട്ടുകാരും ഞങ്ങൾ കുടുംബക്കാരും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇതിൽ എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂട്ടണം എന്നാണ് നാട്ടുകാരൊപ്പം തന്നെ ഞങ്ങളെ ആവശ്യം. പോലീസ് നല്ല കാര്യക്ഷമമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം പുരോഗതി ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, മനുഷ്യർക്ക് ശാന്തി കിട്ടുള്ളൂ. ഇതൊന്നും കൂടുതൽ പറയാനില്ല. എന്തായാലും ഒരു അതിദാരുണ സംഭവമായി പോയി. ആ സംഭവം ആ നടുക്കത്തിന് ഇതുവരെ ഞങ്ങൾ വിട്ടുമാറിയിട്ടില്ല.